വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കാത്തറിൻ കുക്ക് ബുക്കിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ്. ചെമ്മീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വലിയ ചെമ്മീൻ കിട്ടിയാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ് ആണ് ഞാൻ ചെയ്യുന്നത്. ശരിക്കും KFC ചിക്കൻ പോലെ തന്നെയാണിത്. അന്ന് ചെമ്മീന് ചെറിയ കോട്ടിംഗ് ഒക്കെ വന്നിട്ട് ഐറ്റമാണത്. നമുക്ക് കുട്ടികളെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പൊ നമുക്കൊന്ന് വീഡിയോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ് ചെയ്യാനുള്ള ചെമ്മീനാണിത്. നാരൻ ചെമ്മീനാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാതെയാണ് എടുക്കുന്നത്. ഈ വാലിൻ്റെ ഭാഗം ശരിക്കും നമ്മൾ നിർത്തിയിട്ട് തന്നെ എടുക്കണം. അതുപോലെ തന്നെ തലയുടെ ഭാഗവും ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗം നമ്മൾ കളയരുത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ് ഉണ്ടാക്കാനുള്ള പ്രോൺസ് ആണിത്. നമുക്കപ്പോൾ ആദ്യം ഇതിലേക്ക് ചെയ്യാനുള്ളത്, ഞാൻ ഈ പ്രോൺസിലേക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി, ടീസ്പൂൺ സോയാ സോസ്, ടീസ്പൂൺ വൈറ്റ് വിനീഗർ. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. നമ്മൾ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും 10 മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഈ ഗ്രേവി ഉണ്ടല്ലോ, ഈ ഗ്രേവിയിൽ ചെറുതായിട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം. കറക്റ്റ് ഉപ്പാണ്. ഇനി നമുക്കിത് ഫസ്റ്റ് ചെയ്യേണ്ടത്, ഒരു പ്രോൺ എടുത്തിട്ട് നമ്മൾ ഈ മൈദയുടെ കോട്ടിങ്ങിൽ മുക്കിയെടുക്കണം. മൈദ മാവിൽ മുക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയെടുക്കുകയാണ്. ശേഷം നമ്മൾ ഈ ഓട്സിൻ്റെ കോട്ടിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഓട്സിൽ ശരിക്കും പൊതിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ പ്രോൺസിനെയും ഈ മൈദമാവിൽ മുക്കിയെടുത്ത് അതിനുശേഷം എഗ്ഗിൽ മുക്കിയെടുത്ത് ഈ ഓട്സിൽ കോട്ട് ചെയ്തെടുക്കുക എടുക്കാവുന്നതാണ്. നമുക്ക് കവർ ചെയ്യണം. കോട്ടിങ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ ഫുൾ പ്രോൺസിനെ ഓട്സ് മുക്കി എടുത്തിരിക്കുന്നതാണ്. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പ്രോൺസ് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരെണ്ണം ഞാൻ ഇടുകയാണ്. ഇത് 3 എണ്ണം വെച്ച് നമുക്ക് ഇടാവുന്നതാണ്. ചെറിയ തീയിൽ വെക്കണം. പെട്ടെന്ന് മുഴിക്കരുതും. കാര്യം പെട്ടെന്ന് ഓട്സ് മുരിഞ്ഞു പോവുകയും ചെമ്മീൻ വേവാതിരിക്കുകയും ചെയ്യും. പച്ച ചെമ്മീനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഉരിയണം. അപ്പോൾ അത് കാരണം ചെറിയ തീയിൽ വെച്ച് വേവിക്കണം. ഈ ടൈമിൽ നമുക്ക് ഈ അരികിൽ 3 എണ്ണം ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിതെടുക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയായ ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സോസിനോട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ടൊമാറ്റോ സോസിന് കൂടെ കഴിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൻ വരുമ്പോൾ നിങ്ങൾ അത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.